ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരോക്കെ ബോർഡുകളെ പറ്റിയാണ്. മൂന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് കരോക്കെ ബോർഡുകൾ നമ്മൾ കയ്യിലുണ്ട്. അതിന്റെ ഒരു മെഷർമെന്റ് ആണ് മെയിൻലി ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മെഷർമെന്റ് അതുപോലെ തന്നെ പ്രൈസ് എവിടെ കിട്ടും എന്നുള്ളത് ചെക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കുന്നില്ല, കാരണം ഇഷ്ടംപോലെ വീഡിയോകൾ യൂട്യൂബിലുണ്ട്. വെറുതെ നമ്മൾ അതിന്റെ ആവശ്യമില്ല. ഓഡിയോ ക്വാളിറ്റി എല്ലാം നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം മൂന്ന് കമ്പനികളുടെ കരോക്കെ ബോർഡുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തലല്ല, ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. എങ്കിലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാമത്തെ ഒരു പ്രൊഡക്റ്റാണ് യൂണിവേഴ്സൽ കമ്പനി പുറത്തിറക്കുന്ന ഒരു കരോക്കെ ബോർഡ്. പിന്നെ ജി ടെക്കിന്റെ കരോക്കെ ബോർഡ്, യൂണിവേഴ്സൽ തന്നെ ഈ ഒരു മോഡലിൽ വരുന്ന കരോക്കെ ബോർഡ് ഉണ്ടായിരുന്നു, നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ജി ടെക്കിന്റെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കരോക്കെ ബോർഡാണ്. നമുക്ക് ആദ്യമേ യൂണിവേഴ്സലിന്റെ തന്നെ ബോർഡിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു ബോർഡിന്റെ വില ആദ്യമേ പറയാം. വില എന്ന് പറയുന്നത് ഏകദേശം 680 രൂപയാണ് ഈ ഒരു കരോക്കെ ബോർഡിന്റെ വില എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഡിലേ ഓപ്ഷനും കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്കോ, മൈക്ക്, ഓഡിയോ, പിന്നെ അതിൻ്റെ കൂടെ ഡിലേ കൺട്രോളിംഗ് കൂടി നമുക്ക് ഒരു വോളിംഗ് കൺട്രോൾ ഇട്ട് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ കണക്ഷൻ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മിക്സ് ഔട്ട്പുട്ട് കിട്ടും. അതിനുമ്പോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ USB ഓഡിയോ അല്ലെങ്കിൽ DVD ഏതാണോ നിങ്ങളുടെ ഓഡിയോ സോഴ്സ് അത് ഇതിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മൈക്കും കൂടി ഉള്ള മിക്സ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. മിക്സ് ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കരോക്കെ ട്രാക്കൊക്കെ ഇട്ട് പാട്ട് പാടാൻ പറ്റും. അവിടെ നമുക്ക് എക്കോയും ഡിലേ ഒക്കെ കൺട്രോൾ ചെയ്ത് പാടാൻ പറ്റും. ഈ ഒരു മൂന്ന് ബോർഡിലും പല രീതിയിലുള്ള മെഷർമെന്റ് ആണ്. ബോർഡ് സൈസും വ്യത്യാസമുണ്ട്. നോക്കുകയാണെങ്കിൽ ഈ ഒരു യൂണിവേഴ്സലിന്റെ ബോർഡാണ് കുറച്ച് വലിപ്പമുള്ളൊരു ബോർഡ്. ഈ വലിപ്പം എന്തിനാണ് ഈ വലിപ്പം പറയുന്നത് വെച്ചാൽ നമ്മൾ ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് പാനലിൽ ആയിരിക്കും ഈ ഒരു ബോർഡ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ കോമ്പണൻസ് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഐറ്റമാണ്. ഈ ഒരു ബോർഡാണെങ്കിൽ ഇത് വെക്കുമ്പം ബാക്കിലേക്ക് കുറച്ച് സ്പേസ് എടുക്കും. അപ്പോൾ നമ്മൾ വെച്ച് കഴിയുമ്പോഴായിരിക്കും ഇത് തട്ടുന്നതായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ആദ്യമേ ഫ്രണ്ട് പാനലിൽ തന്നെ ഘടിപ്പിക്കുന്ന ഒരു ബോർഡാണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും നമ്മൾ എപ്പോഴും മനസ്സിലിരുന്നിട്ട് വേണം ക്യാബിനിൽ കോമ്പണൻസ് എടുത്ത് വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അത് സർവീസിങ്ങിനും കൂടി എളുപ്പമാവുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമായിട്ട് ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നത്. പിന്നെ ഈ ഒരു ബോർഡിൽ ഈ ഒരു എന്താ പറയുക, മൈക്കിൻ്റെ സോക്കറ്റിൽ ആ ഒരു ഗോൾഡൻ റിങ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ജി ടെക്കിൻ്റെ ബോർഡിൽ നമുക്ക് ഗോൾഡൻ റിങ് കാണാൻ പറ്റും. അപ്പം നമ്മൾ ക്യാബിനിൽ നമ്മുടെ ഫ്രണ്ട് പാനൽ അക്രിലിക്ക് ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ ഫോണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ബോർഡ് ഉപയോഗിച്ചാൽ നല്ലൊരു ഫിനിഷ് കിട്ടും, കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഇതിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് ആയിട്ട് കിടക്കുകയാണ്, ഇതിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ബോർഡിൽ വരികയാണെങ്കിൽ അത് സിൽവർ കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ള ഫോണ്ടാണെങ്കിൽ ഇത് യൂസ് ചെയ്താൽ ഒരു മാച്ചിങ് ആയിരിക്കും. നമ്മൾ കരോക്കെ ബോർഡുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുക. ക്വാളിറ്റി നമ്മളിത് മൂന്നും ചെയ്യുന്നതാണ്, അത്യാവശ്യം മൂന്നിനും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് DC 12 volt ആണ് കൊടുക്കേണ്ടത്. ഈ രണ്ട് ബോർഡിലും 12 volt AC ആണ് കൊടുക്കുന്നത്. 12 0 12 ഇതിലും 12 0 12 ആണ് കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് 12 volt DC ആണ് കൊടുക്കേണ്ടത്. ഇവിടെ DC ഇൻപുട്ടാണ് ഈ ഒരു ബോർഡിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് വോളിയം കൺട്രോൾ ടു വോളിയം കൺട്രോൾ ഏകദേശം 24 mm നമുക്ക് ഈ ഒരു വോളിയം കൺട്രോൾ ടു വോളിയം കൺട്രോൾ നമുക്ക് ഹോള് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്ററും നമുക്ക് ഏതാണ്ട് 24 വരുന്നുണ്ട്. അപ്പം ഇൻ ബിറ്റ്വീൻ സെൻറ്റർ 24 mm വെച്ച് ഹോള് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബോർഡിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആണ്, പക്ഷേ 1 mm വ്യത്യാസം നമുക്ക് വരുന്നുണ്ട്. ഈ രണ്ടും നമുക്ക് സ്യൂട്ട് ആവത്തില്ല. വോളിയം കൺട്രോൾ ഏകദേശം നമുക്ക് ഒരേപോലെ വരുന്നുണ്ടെങ്കിലും ഈ മൈക്കിൻ്റെ സോക്കറ്റ് ജി ടെക്കിൻ്റെ ബോർഡിൽ കുറച്ച് അടുത്തായിട്ട് ഇരിക്കുന്നത് കാണാം. അതായത് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലും 24 mm ആണ് ഇൻ ബിറ്റ്വീൻ ഉള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സമയത്ത് അത് നമുക്ക് ഏകദേശം 21 mm, കറക്റ്റ് 20 mm മാത്രമാണ് ഇതുവരെ ഈ ഒരു ജി ടെക്കിൻ്റെ ബോർഡിൽ മൈക്കിൻ്റെ ഇടയ്ക്കുള്ള മൈക്കിൻ്റെ സോക്കറ്റിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ബോർഡും നമുക്ക് ഒരേ പാനലിൽ നമുക്ക് വെക്കാൻ പറ്റില്ല, ഇതും പറ്റില്ല. പക്ഷേ ഈ വോളിയം കൺട്രോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. വോളിയം കൺട്രോൾ തമ്മിൽ 24 mm തന്നെ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷേ ഇതിന് മൈക്കിൻ്റെ സോക്കറ്റ് തമ്മിൽ ഡിസ്റ്റൻസ് 4 mm വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അനുസരിച്ച് വേണം ഹോള് നമ്മൾ ഇടുന്നത്. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് അത്രയേ ഉള്ളൂ. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസമായിട്ട് നമ്മുടെ
വെർണിയർ നല്ല രീതിയിൽ പണി തന്നുകൊണ്ടിരിക്കുക. മൈസർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് സീറോ ആവുന്ന ഒരു പ്രക്രിയ കാണിക്കുന്നുണ്ട്. അത് പ്രഷർ കൊടുക്കുമ്പോൾ അത് സീറോ ആവുന്നൊരു ഒരു ഒരു സ്പെസിഫിക്കേഷൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും വല്ലാത്തൊരു സ്പെസിഫിക്കേഷൻ ആണത്. ഇപ്പം ഏകദേശം നമുക്കിതിൻ്റെ ഒരു 62 mm ഓളം ബാക്കിലേക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബാക്കിലേക്കുള്ള കോമ്പണൻസ് അടുക്കി വെക്കുക. ജി ടെക്കിൻ്റെ ബോർഡാണെങ്കിൽ വളരെ സൈസ് കുറവാണ്, 41 എന്ന് പറയുമ്പോൾ അത് 42 mm മാത്രമേ ബാക്കിലേക്ക് ഉള്ളൂ. പിന്നെ ഈ ഡിസൈൻസ് എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം കുറച്ച് സൈസ് കുറവാണ്. നമ്മൾ ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് അസംബ്ലി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂന്നിലും ഏകദേശം ഒരുപോലാണ് വന്നിട്ടുള്ളത്. ഈ ബോർഡിലേക്ക് നമ്മൾ വരാം, ഡീറ്റെയിൽ പറയാം. പിന്നെ ഈ ഒരു ബോർഡിൽ നമുക്ക് ഡിലേ ഓപ്ഷൻ വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതായിട്ട് കമ്പനി സമയത്ത് നമുക്ക് ഡിലേ ഓപ്ഷൻ ജി ടെക്കിൻ്റെ ബോർഡിൽ വരുന്നില്ല. രണ്ട് മൈക്കിൻ്റെ സോക്കറ്റ്, മൈക്ക് വോളിയം എക്കോ, അല്ല ഇത് മൈക്ക് വോളിയമാണ്, ഇത് എക്കോ മൈക്ക് വോളിയം, ഇത് മ്യൂസിക് വോളിയം. ഇങ്ങനെയാണ് കൺട്രോളിങ് വരുന്നത്. ഇവിടെ ഇൻപുട്ട്, ഇവിടെ ഔട്ട്പുട്ട്. ഇൻപുട്ട് ഇവിടെയാണ്, ഔട്ട്പുട്ട് ഇവിടെയാണ്. ഇവരുടെ ഒരു ബോർഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എവിടെ എന്ത് കണക്ട് ചെയ്യണമെന്ന് അവർ മാർക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു സോക്കറ്റിന് അടിയിലെങ്ങാണ്ടാണ് അവരത് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ ഇതിനകത്ത് യൂണിവേഴ്സലിൻ്റെ ബോർഡിൽ കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ എവിടെ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബോർഡിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 12 ഇൻപുട്ട് കൊടുക്കുക. ഇപ്പം കുറച്ച് എന്താ പറയുക, ഒതുങ്ങിയ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ ജി ടെക്കിൻ്റെ ബോർഡ് തന്നെയാണ്. ഇതിൽ ഏറ്റവും ചെറിയ ഒതുങ്ങിയ ബോർഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഇതിലും നമുക്ക് ഡുവൽ പവർ സപ്ലൈ കൊടുക്കും. ഇത് ഡുവൽ പവർ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് സിംഗിൾ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്കൊരു 7812 7912 ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഡുവൽ പവർ സപ്ലൈ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. അപ്പോൾ രണ്ടും രണ്ട് ഐസിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ വരികയാണെങ്കിൽ ഇത് കമ്പനി എഴുതിയിട്ടില്ല. കാരണം ഇത് ഞാൻ നോക്കുകയാണെങ്കിൽ ചൈന ഭാഷയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജിട്ടക്കാരുടെ ബോർഡല്ല, പുറത്തുനിന്ന് വരുന്നൊരു ബോർഡാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മെഷർമെൻറ്റ് എല്ലാവരുടെ കയ്യിലുണ്ടാണെന്നില്ല. ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ബോർഡാണ്. ഇതിൽ 12 ആണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള സ്പെസിഫിക്കേഷൻ വോൾട്ടേജ്. അത് കൂടുതൽ കൊടുക്കാവോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ 25 കപ്പാസിറ്റർ ആണ്. അപ്പോൾ നമുക്ക് 12 തന്നെയാണ് ഇതിൽ കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. 12 ആണ് കൊടുക്കേണ്ടത്. 12 ഇവിടെ കൊടുക്കുക. LED ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് ഓൺ ആയോ എന്നുള്ളത്. അത് ഈ മൂന്ന് ബോർഡിലില്ല, ജി ടെക്കിൻ്റെ ബോർഡിലും ഒരു LED ഉണ്ട് ഓൺ ആയെന്നുള്ളത് കാണിക്കാൻ. ഇവിടെ നമുക്ക് ഒരു LED ഇൻഡിക്കേറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്നുള്ളത് മറ്റേ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്ഷൻസൊക്കെ വളരെ സിമ്പിളാണ്. ഇവിടെ R ഔട്ട്, ലെഫ്റ്റ് ഔട്ട്, ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇത് ഔട്ട്പുട്ട്, മിക്സ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇവിടെയാണ് വരുന്നത്. ഇൻപുട്ട് ഇവിടെ നമ്മുടെ USB മിഡിൽ നിന്നുള്ള ഇൻപുട്ട് ഇവിടെ കൊടുക്കുക. RMC കണക്ടർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുക. എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. ഇവിടെ 12 കൊടുക്കുക. പിന്നെ ഇവിടെയാണ് ഈ ഒരു ബോർഡിൽ നമുക്ക് ഡിലേ ഓപ്ഷൻ ഉണ്ട്. അത് ഇതിൽ തന്നെ ഇൻബിൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ അത് ഏതൊക്കെയാണ് അതിൻ്റെ കൺട്രോൾ എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു ചൈന ഭാഷയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് മനസ്സിലാകത്തില്ല. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇത് വോളിയം ഡിലേ എക്കോ മൈക്ക് വോളിയം ആകാനാണ് ചാൻസ്. അല്ലെങ്കിൽ ഇത് മൈക്ക് വോളിയം എക്കോ ഡിലേ ഇങ്ങനെ ആകാനാണ് ചാൻസ്. വെബ്സൈറ്റിൽ ഒന്നുകൂടെ നോക്കണം. അപ്പോൾ എന്തായാലും ഇതിന് നമുക്കൊന്ന് നോക്കാം ഇൻ ബിറ്റ്വീനായിട്ട് എത്ര വരുന്നുണ്ടെന്നുള്ളത്. ഇത് ഏകദേശം സെൻറ്റർ ടു സെൻറ്റർ 16 mm ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്, വോളിയം കൺട്രോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ 16 mm ഈ വോളിയം കൺട്രോളിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് നേരത്തെ ഹോൾഡ് ഇടാൻ പറ്റത്തില്ല. വോളിയം കൺട്രോളിൻ്റെയും മൈക്ക് സോക്കറ്റും തമ്മിൽ ഒരു ചെറിയ ആംഗിൾ വ്യത്യാസമുണ്ട്. ഇച്ചിരി താഴേക്കാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹോള് ഒറ്റ ലെവലിൽ ഇടാൻ പറ്റും. ഈ പറയുന്ന ജി ടെക്കിൻ്റെ ബോർഡിലും അതുപോലെ തന്നെ യൂണിവേഴ്സലിൻ്റെ ബോർഡിലും ഹോള് ഒരേ ലെവലിൽ നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ ഈ ഒരു ബോർഡിൽ നമുക്ക് ഒരേ ലെവലിൽ ഹോളിടാൻ പറ്റില്ല. ഈ ഒരു ഹോള് കുറച്ച് താഴേക്ക് വന്നിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഒരു ലെവലല്ല, നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ലെവൽ, ഇതിൻ്റെ സെൻറ്റർ നമുക്ക് ഒരു ലെവലിലല്ല പോയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഇത് വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ മൈക്ക് സോക്കറ്റ് കുറച്ച് ചെറിയ ടൈപ്പ്, ചെറിയതല്ല കുറച്ച് സൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ് പോകുന്നത്. അപ്പം ഇതിൽ ഏത് വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്നുള്ളതിന് ഒരു ഉത്തരം നിറഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയറിൽ സ്പേസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കി ഉപയോഗിച്ചാൽ മതി. ബാക്കിയെല്ലാം മാരകമായിട്ടുള്ളൊരു ക്വാളിറ്റി ഒന്നും ഇതിലില്ല. കാരണം നമ്മുടെ ഓഡിയോ USB മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഓഡിയോ ഈ ടൈപ്പ് ബോർഡുകളിലേക്ക് കയറ്റി ഇറക്കി വിടുമ്പോഴത്തേന് അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാലൻസിങ്ങിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റിയിൽ ഗെയിനിൽ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുമ്പോൾ ഉള്ളൊരു ഓഡിയോ ക്വാളിറ്റി ഒരു പൊട്ടിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. വ്യത്യാസം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗെയിൻ കുറച്ച് കുറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അതിൽ കാര്യമില്ല. പക്ഷേ നമ്മൾ ആംപ്ലിഫയറിൽ ചെയ്യുന്ന സമയത്ത് അത് ഒരു നോർമൽ യൂസിലൊന്നും അതൊന്നും പ്രകടമായിട്ട് കാണുന്ന ഒരു പ്രശ്നം ഒരു ഇതല്ല, പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്.
പക്ഷെ നമ്മൾ കീനായിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം മാറ്റി മാറ്റി ഇതില്ലാതെയും ഡയറക്റ്റ് ആംപ്ലിഫയറിലേക്ക് കൊടുത്തും ഇതുവഴിയും കൊടുത്തു നോക്കുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഉപയോഗിക്കുന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആംപ്ലിഫയറിൻ്റെ സ്പേസ് അനുസരിച്ച് ഇതിൻ്റെ ബോർഡ് സെലക്ട് ചെയ്യുക. അതിൽ തന്നെ പ്രൈസ്, ഈ ബോർഡിൻ്റെ പ്രൈസ് 500 രൂപ, ഇതിന് 550 രൂപ, ഇതിന് 650 രൂപയാണ് പ്രൈസ്. കുറച്ച് നോയ്സ് ഉണ്ട്, കുറച്ച് വെളിയിൽ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് നോയ്സ് വരുന്നത്. അപ്പം നമ്മുടെ ആംപ്ലിഫയറിന് അകത്ത് എത്രത്തോളം സ്പേസ് ഉണ്ട്, പാനലിൽ എത്രത്തോളം സ്പേസ് ഉണ്ട്. അപ്പം പാനലിന് സ്പേസ് കുറവാണെങ്കിൽ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നതായിരിക്കുന്നത്. കാരണം ഇത് വളരെ കണ്ടസ്റ്റഡ് ആയിട്ട് നോക്കുകയാണല്ലോണ്ടോ, ഇത്രയും സ്പേസ് നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട്. ഈ രണ്ട് ബോർഡുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് ഒതുങ്ങിപ്പോയിട്ടുണ്ട് ഫ്രണ്ട് പാനലിൽ. പക്ഷേ ബാക്കിലേക്ക് ക്യാബിലാണ് നിങ്ങൾക്ക് സ്പേസ് കുറവെങ്കിൽ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബാക്കിലേക്ക് നീളം കുറവാണ്, ഒതുങ്ങി ക്യാബിൻ്റെ ഉള്ളിൽ കുറച്ചൊരു സ്പേസ് കൊടുക്കാൻ ഈ ഒരു ബോർഡിന് പറ്റും. മറ്റു രണ്ട് ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജിടെക്കിൻ്റെ ബോർഡ് ബാക്കിലേക്ക് സ്പേസ് അധികം എടുക്കുന്നില്ല. അതല്ല, നിങ്ങൾക്ക് നല്ല സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം വിസ്തീർണമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിക്കാം. അത് പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്, യൂണിവേഴ്സലിൻ്റെ ബോർഡ് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഏറ്റവും ചെറുത് ബാക്കിലേക്കുള്ള വീതിയിൽ ജിടെക് ആണ്, സൈഡ് വൈസ് വീതി കുറവ് ഈ പറയുന്ന കമ്പനിയുടെ ബോർഡാണ്. ഇത് കമ്പനിയാണോ അറിയില്ല. പിന്നെ നല്ല വലിപ്പമുള്ള ബോർഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫേസ് നല്ല എന്താ പറയുക, നോർമലായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണ്. ഫ്രണ്ട് പാനലിന് സ്പേസ് ഉണ്ട്, ക്യാബിനും സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സലിൻ്റെ ബോർഡ് തിരഞ്ഞെടുക്കാം. ഇതിൽ മൂന്നിലും ബോഡി ക്വാളിറ്റി ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഒരു ബോർഡിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിലേക്ക് പ്രത്യേകം നോബിടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് ജിടെക്കിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് എറണാകുളം പള്ളിമുക്കിൽ ഇലക്ട്രോണിക് സ്ട്രീറ്റിലും പല ഷോപ്പിലും അവൈലബിൾ ആണ്. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്, മെഷർമെൻ്റ് ആണെന്ന് മെയിൻലി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഓഡിയോ ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ട്, വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് സോ മച്ച്.